നമസ്കാരം. അരുണാചൽ പ്രദേശ് തങ്ങൾക്ക് വേണം. ചൈനയുടെ സാങ്നാനാണത്രേ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനായി വീണ്ടും ചൈന പ്രകോപനം ഉയർത്തുകയാണ്. അരുണാചൽ പ്രദേശ് തങ്ങളുടേതെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതിർത്തിയിൽ വലിയ അസ്വസ്ഥതകൾക്കാണ് ചൈന ഇപ്പോൾ തിരികൊളുത്തിവിടുന്നത്. അരുണാചൽ പ്രദേശ് എന്ന് വിളിച്ച് ഇന്ത്യ അനധികൃതമായി കൈയാളുന്നത് ചൈനയുടെ മേഖലയാണെന്നും അതിനെ ശക്തമായി എതിർക്കുന്നുവെന്നുമാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവായ കേണൽ ഷാങ് സിയാവോങ് പറഞ്ഞത്. ചൈനയുടെ സാങ്നാൻ എന്ന പ്രദേശത്തെയാണ് അരുണാചൽ പ്രദേശ് എന്ന് വിളിച്ച് ഇന്ത്യ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്നതത്രേ. ഇത് ചൈന ഒരിക്കലും അംഗീകരിക്കില്ല എന്നും അതിനെ ശക്തമായി എതിർക്കുമെന്നുമായിരുന്നു ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവിൻ്റെയും പ്രതികരണം. ഇതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞു. ചൈനയുടെ നടപടി അത്യന്തം പ്രകോപനപരമാണ് എന്നുള്ളത് എടുത്തു പറയണം. അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണ് എന്നുള്ള കടുത്ത അവകാശവാദമാണ് ഇപ്പോൾ ചൈന ഉയർത്തുന്നത്. ഈ അടുത്ത് ഇന്ത്യയുടെ സലാ തുരങ്ക ഉദ്ഘാടനത്തെ ചൈന ശക്തമായിട്ട് പ്രതിഷേധിച്ചിരുന്നു. തെക്കൻ ടിബറ്റ് എന്ന് ചൈന അവകാശപ്പെടുന്ന പ്രദേശമാണ് അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് തന്നെ അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ നീക്കങ്ങൾ അതിർത്തി പ്രശ്നം സങ്കീർണമാക്കുമെന്നാണ് ചൈനീസ് വക്താക്കൾ പറയുന്നത്. തങ്ങളുടെ സാങ്നാൻ പ്രദേശം, അതായത് നമ്മുടെ അരുണാചൽ പ്രദേശ്, ഏകപക്ഷീയമായി വികസിപ്പിക്കാൻ ഇന്ത്യക്ക് അവകാശമില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവും പറഞ്ഞത്. അതിർത്തി പ്രശ്നങ്ങൾ ലഘൂകരിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും ശ്രമങ്ങൾക്ക് ഇന്ത്യ എതിരുനിൽക്കുന്നു എന്നുള്ളതാണ് ചൈനയുടെ വാദം. സമാധാനത്തിന് വിരുദ്ധമാണ് ഇന്ത്യയുടെ നടപടികളെന്നാണ് ചൈന പറയുന്നത്. അതിർത്തി പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു നടപടിയും അവസാനിപ്പിക്കണമെന്നും സമാധാനം തങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നുമാണ് ചൈന പറയുന്നത്. ആരാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് ആലോചിക്കണം. എന്തായാലും ചൈനയുടെ പരാമർശത്തെ ഇന്ത്യ നഖശിഖാന്തം എതിർക്കുകയാണ്. സാങ്നാൻ അല്ല, അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണ്. ഇതിൽ അനധികൃത അവകാശം ആരും പറയണ്ട, അതിനാരും മുതിരണ്ട എന്നുമാണ് ഇന്ത്യയുടെ വാദം. ഇന്ത്യയുടെ വികസന പദ്ധതികളെയോ അതിനായുള്ള സന്ദർശനങ്ങളെയോ ചൈന എതിർക്കുന്നത് ന്യായമല്ല എന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനത്തെ തുടർന്ന് ചൈന നടത്തിയ പ്രതികരണം രാജ്യം തള്ളിക്കളയുന്നുവെന്നാണ് ഇന്ത്യ അറിയിച്ചത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കുന്ന പോലെ തന്നെ അരുണാചൽ പ്രദേശിലും സന്ദർശിക്കാൻ ഇന്ത്യൻ നേതാക്കൾക്ക് കഴിയും എന്നും ഇന്ത്യൻ പ്രതിനിധികൾ പറഞ്ഞു കഴിഞ്ഞു. ചൈനയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ, കൂടുതൽ ഭയം സൃഷ്ടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സഹായിക്കുന്ന ഒരു പുതിയ പാത തന്നെയാണ് സെലാ തുരങ്കം. 13,000 അടിക്ക് മുകളിൽ ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലേൻ ടണൽ ഇന്ത്യയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്ക് ഇത്ര കണ്ട തിളയ്ക്കുന്നതും. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനും കൂടുതൽ സൈനികരെ വിന്യസിക്കാനും ഈ ടണൽ സഹായിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കോടികൾ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ ടണൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് എന്നതിൽ തർക്കമില്ല. അരുണാചൽ പ്രദേശിലെ തവാങ് വെസ്റ്റ് കമങ് ജില്ലകൾക്കിടയിലാണ് സെലാ ടണൽ സ്ഥിതി ചെയ്യുന്നത്. മണിക്കൂറിൽ 80 കിലോമീറ്ററിൽ പ്രതിദിനം 3,000 കാറുകളും അതുപോലെ തന്നെ 2,000 ട്രക്കുകളും ഇതുവഴി കടന്നുപോകും. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 8,737 കോടി രൂപ ചിലവിൽ 330 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് ചൈനീസ് അതിർത്തിയിൽ നമ്മൾ പൂർത്തീകരിച്ചത്. ഇത് അതിർത്തി സുരക്ഷയിലെ ഇന്ത്യയുടെ പഴുതടച്ച നീക്കങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള ചൈനയുടെ അനധികൃത കടന്നുകയറ്റങ്ങൾക്കും പ്രകോപനങ്ങൾക്കും ചുട്ട മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. അതിനായിട്ട് കൃത്യമായ വീക്ഷണത്തോടെ വിപുലമായ പ്ലാനുകളാണ് ഇന്ത്യ ഓരോ ദിവസം തയ്യാറാക്കുന്നതും. എന്തായാലും സെലാ ചൈനയുടെ മുഖത്തേറ്റ വലിയ അടിയാണ്. ചൈനയെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ വമ്പൻ പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കുന്നത്. ചൈനയെ തകർക്കാൻ പ്രതിരോധത്തിൽ കൂടുതൽ കരുത്ത് നേടുകയുമാണ് ഇന്ത്യ. കൂറ്റൻ മിസൈലുകളും വ്യോമ പ്രതിരോധ സന്നാഹങ്ങളും ഒക്കെ വാങ്ങാൻ കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ ചിലവഴിക്കുന്നത്. മുൻനിര യുദ്ധക്കപ്പലുകൾക്കായി അതുപോലെ മറ്റ് ആയുധങ്ങൾക്കായി വലിയ പ്രാധാന്യത്തോടെയാണ് പല കരാറുകളിലും നമ്മുടെ രാജ്യം ഒപ്പുവെക്കുന്നത്. സായുധ സേനയുടെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ശക്തമായ നീക്കങ്ങളാണ് പ്രതിരോധ മന്ത്രാലയം നടത്തിവരുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതാണ്, അത് കൈക്കലാക്കാമെന്ന് ചൈന വ്യാമോഹിക്കേണ്ട. അവരുടെ പ്രദേശമല്ല അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഇന്ത്യ വിട്ടുകൊടുക്കുകയുമില്ല. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.